ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇന്ന് കാരണം കുറച്ച് തിരക്കിലായിരുന്നു, നെഞ്ചിട്ട് പരിപാടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്കിന്ന് നമ്മളെ കാട കുഞ്ഞുങ്ങളെ ഒന്ന് കാണാട്ടോ. വന്നിട്ടുള്ളത് ഒരു നമ്മൾ വെറുതെ ഇരിക്കണ ഫ്രീ ആയിട്ട് ഇരിക്കണ വീട്ടമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചെറിയ തോതിൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കാട വളർത്തലാണ്. ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടിപ്പോൾ ഞാൻ കാടിനെ വളർത്തുന്നുണ്ട് കേട്ടോ. എൻ്റെ അച്ചുട്ടിനെ വയറ്റിയുള്ള ടൈമിലാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നാലാവാനായി. അപ്പോൾ അന്നോട്ട് വളർത്തലുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് മുമ്പോട്ട് പോയിട്ട് പോയതിൻ്റെ അടിയിൽ കൂടി ചെറിയൊരു തോതിൽ വരുമാനമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് കേട്ടോ അത് കാട വളർത്തൽ എന്നുള്ളത്. അപ്പോൾ വല്ലാതെ നമുക്ക് ഭാരിച്ച പണികളും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് ചെറുതായിട്ട് ഒരു ഞാൻ ആദ്യം ഒരു 10-25 കാടിനാണ് ഇട്ടിരുന്നത്. പിന്നെ അത് 50 ആക്കി, പിന്നെ 100 ആക്കി, പിന്നെ ഈ 300, പിന്നെ 500, പിന്നെ 1000, അങ്ങനെ 3000 കാട് വരെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ തോതിൽ നമുക്കൊരു വീട്ടമ്മമാർക്കൊരു വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ്സാണ് കേട്ടോ അത്. ഇപ്പോൾ ഇത് നമ്മളിവിടെ രാവിലെ തീറ്റയും വെള്ളം ഓട്ടോമാറ്റിക്കിൻ്റെ വെള്ളപ്പാത്രമൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ രാവിലെ തീറ്റ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കും. രാവിലെ തീറ്റ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് പിറ്റേ ദിവസം അവരെ നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ഓട്ടോമാറ്റിക്കിൻ്റെ വെള്ളപ്പാത്രം, തീറ്റപാത്രം കണ്ടില്ല, തീറ്റപാത്രം ഇതിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കും. പിന്നെ രാത്രി ഇതാകുമ്പോൾ ബൾബുണ്ട്, രാത്രി ബൾബ് ഇട്ട് കൊടുക്കും. ഇവർക്ക് ഫുൾ ടൈം തിന്നണം, രാവിലെയും രാത്രിയൊന്നുമില്ല, ഫുള്ളായിട്ട് ഇവർ തിന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഫുൾ ടൈം ഇവർക്ക് തീറ്റ വേണം. അതേമാതിരി തന്നെ രാത്രി ലൈറ്റ് ഇട്ട് കൊടുക്കും. പിന്നെ എന്താ, വെള്ളം തീറ്റയും എപ്പോഴും പാത്രത്തിലുണ്ടാവണം കേട്ടോ. പക്ഷെ എന്നാലും നമുക്കൊരു 100 കാടിനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു 3 കിലോ തീറ്റ അവർക്ക് നിർബന്ധമാണ്. ഇപ്പോൾ തീറ്റൻ്റെ വില കൂടിയതിനനുസരിച്ച് ഇപ്പോൾ ലാഭം കുറച്ചുള്ളൂ. എന്നാലും ചെറിയ തോതിൽ നമുക്കൊരു വരുമാനമായിട്ട് നമുക്ക് ഉപയോഗിക്കാം, നമുക്ക് വളർത്താം കേട്ടോ. കാരണം കൂടുതൽ വളർത്തിയതിനനുസരിച്ച് വലിയ ഫാമൊക്കെ വെച്ചിട്ട് കൂടുതലായിട്ട് വളർത്തിക്കൊണ്ടായാൽ നമുക്ക് മുട്ടകളുടെ സെയിലും കാര്യങ്ങളും ഒക്കെ റെഡി ആയാൽ നമുക്ക് കൂടുതൽ തന്നെ വളർത്താം, നമുക്ക് ലാഭം ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഞങ്ങളിവിടെ 50 എണ്ണത്തിൻ്റെ ബോക്സായിരുന്നു ആദ്യമൊക്കെ കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ 40 എണ്ണത്തിന്, ഇപ്പോൾ ഞങ്ങൾ സൊസൈറ്റി ചേർന്നിട്ടുണ്ട്. അപ്പോൾ സൊസൈറ്റിക്കാർ 40 എണ്ണത്തിൻ്റെ ബോക്സാണ് കേട്ടോ ഞങ്ങൾ കൊടുക്കുന്നത്. 40 എണ്ണത്തിൻ്റെ ബോക്സിലാണ് കൊടുക്കുന്നത്. ഞങ്ങൾ അടുത്തുള്ള കടകളിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ ആയിട്ട് കൊടുക്കും. ഇപ്പോൾ കുറച്ച് മുട്ടകളും ആദ്യമൊക്കെ 50-60 പെട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു 10 ഡെയിലി ഒരു 8 പെട്ടി 10 പെട്ടിയൊക്കെ കിട്ടും. 10 പെട്ടി ഉണ്ട്. ഇപ്പോൾ പുതിയ കുട്ടികളാണിത്. അപ്പോൾ ഇവരിട തുടങ്ങിയതുകൊണ്ട് തന്നെ 10 പെട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 100 കാടിനെ വാങ്ങണമെങ്കിൽ നമുക്ക് 3000 രൂപയാണ് വേണ്ടത്. 28 ദിവസമായ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ കൊണ്ടുവരാം കേട്ടോ. 28 ദിവസമായ കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ട് 22 ദിവസം തന്നെ നമ്മൾ തീറ്റയൊക്കെ കൊടുത്ത് വളർത്തണം. അപ്പോൾ നമ്മൾ ബ്രോയിലർ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞിട്ട് തീറ്റയാണ് നമ്മൾ ഫസ്റ്റായിട്ട് കൊടുക്കുക. മുട്ടടോളം പെട്ടെന്ന് തന്നെ വളർച്ചെത്തി മുട്ടിടാൻ പ്രായമാവുക കേട്ടോ. പകുതി കാടുകൾ മുട്ടയിട്ട് കിട്ടി തുടങ്ങിയാൽ പിന്നെ പകുതിയും മിക്സ് ചെയ്തിട്ട് മുട്ടത്തീറ്റയും പിന്നെ ബ്രോയിലർ സ്റ്റാർട്ടറും അങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കൊണ്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സംഭവം നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. രാവിലെയും രാത്രിയും ഒന്ന് വെള്ളം തീറ്റിട്ട് കൊടുക്കുക, വെള്ളം ഒന്ന് റെഡിയാക്കി കൊടുക്കുക. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് രാത്രി ഒന്ന് മുട്ട പെറുക്കാൻ പോകണം കേട്ടോ. ഇപ്പോൾ ഇക്ക പെറുക്കും ഇക്ക പെട്ടിയാക്കലൊക്കെ ഇക്ക തന്നെയാണ്. അപ്പോൾ നമ്മളും ചിലപ്പോൾ കൂടി കൊടുക്കും. അപ്പോൾ പിന്നെ നമ്മളെ വീട്ടമ്മമാർക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന വീട്ടമ്മമാരുണ്ടെങ്കിലൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഫ്രീ ഒന്നല്ല, ഞങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ടൊന്നല്ലേ, ഞാനൊരു താല്പര്യം കൊണ്ട് തുടങ്ങിയതാണ്. നമുക്ക് ഫ്രീ ഒന്നുമില്ല. അപ്പോൾ ഒരു കാടകളൊക്കെ അങ്ങനെ വളർത്തുന്ന ഒരു താല്പര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഈ തിരക്കിനിടയിൽ വളർത്തിക്കൊണ്ട് പോകണത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ കടക്കൂട് കണ്ടോടി. പിന്നെ അപ്പുറത്ത് വേറൊരു കൂടുണ്ട് കേട്ടോ. അതിലൊരു 500 എണ്ണമുണ്ട്. ഇതിലും ഒരു 500 എണ്ണമുണ്ട് കേട്ടോ. ഇതാ തീറ്റപാത്രം, ഫുട്ടേയും തീറ്റ കണക്കും. പിന്നെ ഇതവിടെ തീറ്റപാത്രമുണ്ട്, കണ്ടില്ലേ.
പിന്നെ ഇതാ നമ്മുടെ വെള്ളപ്പാത്രം ഓട്ടോമാറ്റിക്കിൻ്റെ വെള്ളപ്പാത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാതൊന്നും എപ്പോഴൊന്നും വെള്ളമാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. വെള്ളം കഴിയണതനുസരിച്ച് ഇതിക്ക് വെള്ളം കഴിയണതനുസരിച്ച് ഈ പൈപ്പ് കൂടെ ഇതിക്ക് വെള്ളം ഇങ്ങനെ എത്തുട്ടാ. പിന്നെ ഇതാ അവരിപ്പോൾ മുട്ടിടുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ മുട്ട കണ്ടില്ലേ, മുട്ടിടുന്ന ടൈമാണിപ്പോൾ. അതുകൊണ്ട് തന്നെ അതാ നമ്മൾ കടകളൊക്കെ മുട്ടിടാൻ വേണ്ടി കിടക്കണേ. ഏയ് നിങ്ങൾ കാണാൻ വന്നിങ്ങൾ കാണട്ടെ. ആ ആ കണ്ടില്ല മുട്ടിട്ട് കിടക്കുന്നത്. ഇപ്പം മുട്ട തന്നെ ടൈമാണ് കേട്ടോ. ഉച്ചക്ക് 3 മണി മുതൽ ഇവരെ മുട്ടിടൽ തുടങ്ങും. അവിടെ ഒരു ഓട്ടോമാറ്റിക് 500 കാട് ഉണ്ടെന്നുണ്ടെങ്കിൽ 3 വെള്ളപ്പാത്രവും 3 തീറ്റപാത്രവും ഉണ്ടോ കണക്ക്. അപ്പോൾ നമ്മളിവിടെ 3 വെള്ളപ്പാത്രം 500 കാടാണ് ഉള്ളത്. അപ്പോൾ 3 വെള്ളപ്പാത്രവും 3 തീറ്റപാത്രവും നമ്മളിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇവിടെ കണ്ടില്ലേ, ഇവിടെ കൂട്ടത്തോടെ വന്ന് കിടക്കുകയാണ്. പിന്നെ നമ്മളിവിടെ ഇതാ ഇത് ഈർച്ചപ്പൊടി നമ്മൾ കണ്ടില്ലേ, നാളെ ഏക്കാ ഉണക്കണ കണ്ടില്ലേ, ആ ഉണക്കണ ഈർച്ചപ്പൊടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈർച്ചപ്പൊടി ഉണക്കിയിട്ട് ഇവർ ഇടലാണ്. ഇനി ഇത് കൊക്കത്തെ കുറച്ച് കട്ടാവുമ്പോൾ ഇതെടുത്ത് ഒഴിവാക്കിയിട്ട് പുതിയ ഈർച്ചപ്പൊടി നന്നകത്താണ് ചെയ്യാറ് കേട്ടോ. ഷീറ്റ് ഇട്ട് കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെ ഷീറ്റായിട്ട് നമ്മൾ ഇടണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ അവർ വല്ലാതെ ഉയരത്തിൽ അങ്ങനെ ഷീറ്റ് ഇടണം കേട്ടോ. കാരണം വല്ലാതെ ഉയരത്തിൽ ഇവിടെ പാറാൻ പാടില്ല. അപ്പോൾ നമ്മളിവിടെ ഷീറ്റ് ഇട്ട് കൊടുക്കും. നമ്മൾ എൻ്റെ ഉയരത്തിൽ അത്ര ഉയരത്തിൽ തിരില്ല. അപ്പോൾ നല്ലൊരു ഒരു പാവത്തെ വലുപ്പത്തിലൊരു മറ കെട്ടി കൊടുക്കും കേട്ടോ. കാരണം അവർ വല്ലാതെ പൊന്തി അവർ മുട്ടിടില്ല. അല്ലാഞ്ഞാൽ അവർ തട്ട് തട്ടുള്ള കൂടായിട്ട് ഞങ്ങൾ ആദ്യം അങ്ങനെ കെജി സിസ്റ്റം എന്ന് പറയാം കേട്ടോ. ഇതിന് ഈ സിസ്റ്റം ഈ വളർത്തുന്ന രീതിക്ക് ലിറ്റർ സിസ്റ്റം എന്നാണ് പറയുക. പിന്നെ കെജി സിസ്റ്റം എന്ന് ചെറിയ ചെറിയ കുഞ്ഞ് തട്ടുകളായിട്ടുള്ള നമ്മളൊരു കയ്യിൻ്റെ വലുപ്പത്തിലുള്ള കുഞ്ഞു 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 തട്ടുകളായിട്ടുള്ള ഒരു ഐറ്റത്തിലെ ഞങ്ങൾ ആദ്യം വളർത്തിയിരുന്നത് കേട്ടോ. പക്ഷെ അത് നമുക്ക് ദിവസം ഡയലി ചാക്കൊക്കെ മാറ്റി കൊടുക്കണം. തീട്ടങ്ങനെ ചാടുന്ന ചാക്ക് ഡയലി മാറ്റണം. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ലിറ്റർ സിസ്റ്റം മാറ്റിയാണ്. ഇതിനെക്കാട്ടി മുട്ട കിട്ടൽ മറ്റേ ആയിട്ടാണ് കേട്ടോ. കാരണം ഈ ഒരു കയ്യിൻ്റെ ഉയരത്തിലുള്ള കൂട് ഉണ്ടാക്കിയിട്ട് ആ കൂടിൻ്റെ അടിയിൽ ഓരോ അട്ടി 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 ഇങ്ങനെ ആയിട്ട് ഓരോ കൂട് നിർമ്മിച്ച് കൊടുക്കട്ടോ. അതിലാണ് സാധാരണ വളർത്തല് ലിറ്റർ സിസ്റ്റം കാജ് സിസ്റ്റത്തിൽ. അതിൽ വളർത്തുമ്പോൾ അതിനെക്കാട്ടി 90% മുട്ട കിട്ടുന്നതാണ് പറയുന്നത് കേട്ടോ. ഏതായാലും 100 കാട് ഉണ്ടെന്നുണ്ടെങ്കിൽ 80 മുട്ട കിട്ടുന്നതാണ് കണക്ക്. ആ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടമ്മമാരൊക്കെ ഇവർ ക്രിയേറ്റ് എടുക്കണ ആ ചെറിയ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയ കൂടുതലായിട്ട് വളർത്താൻ താല്പര്യം ഇല്ലാത്തവർ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു 25 കാടിട്ടാലും 15 മുട്ട ഡയലി കിട്ടും കേട്ടോ. അപ്പോൾ ഇവർ കടയിൽ പോയി വാങ്ങുമ്പോൾ 130 140 ഒക്കെ വരും ഒരു പെട്ടി മുട്ടക്ക്. അപ്പം നമ്മളിപ്പോൾ ഒരു 25 കാടിനെ വാങ്ങിയിട്ട് നമ്മൾ കോഴിക്കോട് പോയി ചെറിയൊരു കമ്പിക്കൂട് ഉണ്ടാക്കിയിട്ട് അതിൽ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് തീറ്റ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ കോഴി ചോറ് വറ്റി അരി അങ്ങനത്തെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇവരെ തീറ്റ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 25 കാടിനെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ 15 മുട്ട നമുക്ക് കിട്ടും ഡയലി കേട്ടോ. അപ്പോൾ അത് മതി നമ്മളെ മക്കൾക്കൊക്കെ ദിവസം ഉപയോഗ കടയിൽ നിന്ന് വാങ്ങി കൊടുക്കണ ആവശ്യമില്ല. വീട്ടിൽ നിന്ന് തന്നെ വളർത്തിയാലും നമുക്ക് ലാഭം തന്നെ ആവും കേട്ടോ. അപ്പോൾ ഞാൻ 25 കാടമ്മളെ വളർത്തി തുടങ്ങിയത്. പിന്നെ ഒരു മെച്ച കുട്ടികൾക്കൊക്കെ നല്ലതാണ് കാടമുട്ട എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ് കൂടി കൂടി കൂടി. പിന്നെ ആദ്യം കുറച്ച് തുടങ്ങി. അപ്പോൾ അതിമോ മെച്ചം കണ്ടപ്പോൾ നമ്മൾ കടകളിലൊക്കെ സെയിലായി. അടുത്തടുത്ത കടകൾ ചോദിച്ചു. പിന്നെ കടകൾ കിട്ടാപ്പോൾ കൂടുതൽ കുറച്ച് കൂടുതൽ വളർത്തി. അന്നൊക്കെ അത്യാവശ്യം ലാഭം ഉണ്ടായിരുന്നു. കാരണം തീറ്റയ്ക്ക് കുറവായിരുന്നു വില കേട്ടോ. ഇപ്പോൾ തീറ്റയ്ക്ക് ഭയങ്കര വില ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഡയലിയൊക്കെ ചെറിയൊരു തോതിൽ വരുമാനം കിട്ടണ രീതിയിലാണ് കേട്ടോ ഇത് കൊണ്ടുപോണത്. അപ്പോൾ 6 മാസമൊക്കെ കഴിയുന്ന വരെ മുട്ടൻ്റെ ശതമാനം കുറയും. മുട്ടിൽ കുറച്ച് കമ്മി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവർ 6 മാസമല്ലേ 7 മാസം 8 മാസം വരെ നമ്മൾ ഇവർ മുട്ടിടും. ഈ ബാച്ച് മുട്ടിടും. എന്നിട്ട് ഇവരെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഇവരെ ഇറച്ചിക്ക് കൊടുക്കും. ആ കൊണ്ടുവന്നിടത്തേക്കന്നെ കൊടുത്തുകാണ്ട് ഒരു ചെറിയ കുഞ്ഞു മക്കളെ 28 ദിവസമായ കുട്ടികളെ അങ്ങോട്ട് തരും. അപ്പോൾ നമ്മൾ ഇവരെ അങ്ങോട്ട് കൊടുക്കും ആ കണക്കിന്. അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇഷ്ടം വെച്ചാൽ പിന്നെ വിറ്റാമിൻ മരുന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. പിന്നെ ഒരു അസുഖങ്ങൾ വരുന്ന നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ
വെള്ളം നനവ് പൂപ്പല് അങ്ങനത്തെ കാര്യങ്ങൾ തീറ്റയിലും വെള്ളത്തിലും വെള്ളപാത്രം ഡയലി ക്ലീൻ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അസുഖം ഒന്നിന് അസുഖം വന്നാൽ കൂട്ടത്തോടെ പെട്ടെന്ന് ചാത്തി തുടങ്ങും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കും. അപ്പോൾ അതൊക്കെ കൊടുക്കുമ്പോൾ അസുഖങ്ങളൊക്കെ മാറല ചെയ്യാറ് കേട്ടോ. അപ്പോൾ അസുഖങ്ങൾ വരുന്നത് കൂടെ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ മരുന്നുകളൊക്കെ കാര്യത്തിൽ കൃത്യമായിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ കടക്കൂടിനെ പരിചയപ്പെടുത്താം. ചെറുതായിട്ട് വീട്ടമ്മമാർക്കൊരു പ്രചോദനം കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലേ എന്ന് പറയുന്ന പോലെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഒന്ന് ലൈക്ക് കൊടുക്കി, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ടും ചെയ്യുക കേട്ടോ. അപ്പം അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് ഇൻഷാ അള്ളാ വരാം. ഇതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.